ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടികൾ ഇന്ന് നിങ്ങളെ ആദ്യം വിളിച്ചില്ലേ പിന്നെ മറന്നുപോകും, അതുകൊണ്ട് നിങ്ങളെ ആദ്യം വിളിച്ചിരിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. സാധാരണഗതിയിൽ കുട്ടികൾക്കല്ല എപ്പോഴും ഒരു മുൻഗണന അല്ലേ, എല്ലാ തരത്തിലും പള്ളിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം, വചനവും നിങ്ങൾക്ക് ആദ്യം കേട്ടോ. കുട്ടികൾ ബൈബിളൊക്കെ എടുക്കണം കേട്ടോ, ബൈബിളൊക്കെ എടുത്ത് നല്ല മിടുക്കന്മാരായിട്ടിരിക്കണം. യുവതി യുവാക്കന്മാർക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ, മാതാക്കന്മാർക്ക് സഹോദരന്മാർക്കും പ്രത്യേക കൃപ നിറയട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ധ്യാനങ്ങളും ഈശോയുടെ കാരണം കൊണ്ട് നന്നായിട്ട് പോകുന്നു. നമുക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ചയും ഏകദിന ശുശ്രൂഷകൾ ഇവിടെയുണ്ട്. പിന്നത്തെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, പരീക്ഷയ്ക്കോ പരീക്ഷ കുട്ടികൾക്ക് വരുമ്പോൾ പരീക്ഷ വയ്ക്കി ഒരുക്കുമാരുടെ പ്രാർത്ഥന ഭഗവാൻ അറ്റാച്ച് ഫുള്ള് ലീഡ് ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ എല്ലാം ഒരുങ്ങി തയ്യാറാകണം കേട്ടോ. പിന്നെയുള്ളത് സെമിനാരി ബ്രദേഴ്സൊക്കെ സുഖമായിരിക്കുന്നു, അഭിഷേകൻ്റെ സിസ്റ്റേഴ്സ് അവർ സുഖമായിരിക്കുന്നു. പിന്നെ ഒരു ടീം പുറത്ത് ധ്യാനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പുല്ലൂരാമ്പാറ കൺവെൻഷൻ കഴിഞ്ഞ് വട്ടാലിസ്യം തിരിച്ച് രാത്രി യാത്രയാകും. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലേശത്തിൽ നിന്ന് ഒരു ഫലം വരാനുണ്ട്. ക്ലേശമുണ്ട്, ഒരു ഫലമുണ്ട്, സംശയം വേണ്ട. ഉദാഹരണം പറഞ്ഞ്, നമ്മളൊരു കപ്പ് ഒഴിച്ചു വെക്കാമെന്ന് നമുക്കറിയാം, കിഴങ്ങ് ഒരു പേട്ട് കിഴങ്ങാണെ ശരിയൊരു കിഴങ്ങ് ഉണ്ടാകും എന്ന് നമുക്കറിയാം. ഒരു വാഴ കുഴച്ച് വെക്കുമ്പോൾ എന്താ അതിനകത്ത് നിന്ന് എന്തായാലും ശരി ഒരു ഫലം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. പിന്നെ നല്ലതോ മോശമോ എന്നൊക്കെ ഉള്ളത് അത് നമ്മൾ എത്രമാത്രം അതിൻ്റെ എഫേർട്ട് എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്ന് പറയുന്നത് പോലെയാണ് 2 കൊരിന്ത്യർ 4:17 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ക്ലേശങ്ങൾ വെറും നിസ്സാരവും എന്നും വലിയ ക്ഷണികളാണ്, എന്നാൽ അവയെന്നുള്ള ഫലങ്ങൾ, അതിന് ഫലം എത്രയോ മഹോന്നത അനുപമമായ മഹത്വമാണ്. അങ്ങനെയാണ് വചനം പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ക്ലേശങ്ങൾ ക്ഷണികവും നിസാരവുമാണ്, അവയുടെ ഫലം അനുപമമായ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരുപാട് ക്ലേശം അനുഭവിക്കുന്നുണ്ടോ? ശാരീരിക ക്ലേശം ഉണ്ടാകാം, മാനസിക ക്ലേശം ഉണ്ടാകാം, ആത്മീയ ക്ലേശം ഉണ്ടാകാം. ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ ക്ലേശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിച്ചോ, വലിയ അതായത് അത് അനുപമമായ എന്നുള്ള വാക്ക പറഞ്ഞു, അത്രയും ഉള്ള ഒരു മഹത്വം അതിനകത്തുനിന്ന് വരാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ വിശുദ്ധരായി പ്രഖ്യാപിച്ച ഓരോ വ്യക്തികളും ചിന്തിച്ചു നോക്ക്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിലെല്ലാം ക്ലേശങ്ങളിലൂടെ കടന്നുപോയി, അനുപമമായൊരു മഹത്വം ദൈവം അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. ഇനി ഈ ക്ലേശം ഇപ്പോൾ വാഴ വെച്ചിട്ട് നമ്മൾ അതിനെ എങ്ങനെ എങ്ങനെ കൃഷി ചെയ്യുന്നത് പോലെയാ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഈ ക്ലേശത്തെ നീ എങ്ങനെ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ ആ ഒരു അല്ലേ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലേശം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് നിരാശപ്പെടരുത്, നമ്മൾ തകർന്നു പോകരുത്. അതിനപ്പുറത്തേക്ക്, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ടോക്കുകളെല്ലാം നിത്യതയോട് ബന്ധപ്പെട്ടാണല്ലോ, അതുപോലെ ഒരു മഹത്വത്തെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിറയണം. അല്ലേ ലൂയ. പ്രാർത്ഥിക്കുക അല്ലേ. നാളെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വിചാരിക്കുന്നത്, അതായത് ഈ ഹോം നേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ അകത്ത് കെയറിങ് വേണ്ടി വീടുകളിൽ നിൽക്കുന്നവരെ, അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബ്ലെസ്സിങ് പ്രാർത്ഥന പലരും ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നടത്താം, നമുക്ക് പൊതുവായി പ്രാർത്ഥിക്കുക. കുട്ടികളെ കരങ്ങളെയൊക്കെ തുറന്ന് പിടിച്ച് പപ്പയുടെ മമ്മയുടെ ഒക്കെ കൂടെ നിന്ന് ഉറക്കെ സ്തുതിക്കണം കേട്ടോ. സ്തുതിച്ചോ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈശോ എന്ന വചനം കേട്ട ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു നടത്താം. മാതാക്കന്മാരെ അനുഗ്രഹിക്കുന്നു, കുട്ടികളെ അനുഗ്രഹിക്കുന്നു, യുവതി യുവാക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ദൈവമേ, ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വചനം വലിയൊരു പ്രത്യാശയും കൃപയുമായി മാറട്ടെ. ഇവരെ പിടിപ്പിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുർപ്പേടുകളെയും പൈശാചികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. വലിയ കൃപ, വലിയ അഭിഷേകം നിറയട്ടെ. ഇവരുടെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.